ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചരി കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത പഞ്ഞി പോലെ ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് എങ്ങനെയാണിത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എങ്ങനെയാണിത് എന്നുള്ളത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നാല് മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് ചോറ് എടുക്കണം അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് ചോറും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലപോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ബേക്കിംഗ് ഒന്നും ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ചോറും തേങ്ങയും മുട്ടയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തത് കണ്ടിതുപോലെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതൊരു പൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇപ്പം തന്നെ ഇത് ചുട്ടെടുക്കാം കേട്ടോ കണ്ടോ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് വെള്ളം ഞാൻ അരക്കപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂണും വെള്ളമാണ് കേട്ടോ ചേർത്തത് ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ മുട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയെടുത്ത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണയിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ മാവ് ഇതുപോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ അതിന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും ആ മുകൾ ഭാഗം ഒന്ന് വേവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്